രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ദില്ലിക്കെതിരായ കേരളത്തിന്റെ ജയത്തിൽ നിർണായക പങ്കുവച്ചതിന്റെ സന്തോഷത്തിലാണ് വിനൂപ് മനോഹരനും രാഹുൽ പിയും. ഇനി വരുന്ന മത്സരങ്ങളിൽ ഹിമാചലിനും പഞ്ചാബിനെതിരെയും മികച്ച പ്രകടനം തുടരാമെന്ന പ്രതീക്ഷയിലാണ് ഇരുവരും. വിനൂപ് മനോഹരനും രാഹുൽ പിയും ഏഷ്യാനെറ്റ് ന്യൂസിനോട് സംസാരിക്കും. രഞ്ജി ട്രോഫിയിൽ വിജയവഴിയിൽ തിരിച്ചെത്തി നോക്കൗട്ട് സാധ്യതകൾ സജീവമാക്കിയിരിക്കുന്ന കേരള ടീമിൽ പ്രതീക്ഷ നൽകുന്ന പ്രകടനവുമായി രണ്ട് താരങ്ങളുണ്ട്, വിനൂപ് മനോഹരനും രാഹുൽ പിയും. രണ്ടുപേരും ഏഷ്യാനെറ്റ് ന്യൂസിനൊപ്പം ചേരുകയാണ്. വിനൂപ്, ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം രഞ്ജി ട്രോഫിയിലേക്ക് തിരിച്ചെത്തും, അതും ജയത്തോടെ തന്നെ, എന്ത് തോന്നുന്നു? അതെ, വളരെ സന്തോഷമുണ്ട്. ഇപ്പം കുറേ നാൾ, 2-3 കൊല്ലം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വന്നത്. അപ്പം അതിൻ്റെ ഒരു പ്രഷർ ഉണ്ടായിരുന്നു, പക്ഷേ ഫെൽഡ് ഹോം, ഒരു ടീമിൻ്റെ ഫുൾ മൊറാല് വ്യത്യാസമായിരുന്നു. 2 തോൽവി കഴിഞ്ഞിട്ടായിരുന്നു വന്നത്. എന്നാലും നമ്മൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. അത് അതായിരുന്നു എന്നെ അഫക്റ്റ് ചെയ്തത്. അവിടെ ചെന്ന് ഞാൻ ഐ എക്സ്പ്രസ് മൈസെൽഫ്. ദില്ലിക്കെതിരെയാണെങ്കിലും കേരളം ഒരു സ്ട്രഗിൾ ചെയ്തിരുന്ന സമയത്താണ് വിനൂപിൻ്റെ ഒരു അഗ്രസീവ് ബാറ്റിംഗ് ഉണ്ടായത്. എങ്ങനെയാണ് ഇന്നിങ്സിനെ പറ്റി, എന്താണ് ഇന്നിങ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ടേർണർ ആയിരുന്നു ഈ വിക്കറ്റ്. അപ്പം എൻ്റെ മനസ്സിൽ പ്രത്യേകിച്ച് ഒന്നും, ഞാൻ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാന്നുള്ളായിരുന്നു. അപ്പം ഞാൻ ബാറ്റ് ചെയ്യാൻ ചെന്നപ്പോൾ എൻ്റെ കൂടെ രാഹുൽ പി ആയിരുന്നു. അവൻ നല്ലപോലെ കളിക്കുന്നുണ്ടായിരുന്നു, കുറേ ഷോട്ട്സ് വരുന്നുണ്ടായിരുന്നു. പക്ഷെ അവൻ്റെ ഗെയിം എൻ്റെ ഗെയിം വ്യത്യാസമാണ്, ഡിഫറൻസ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ എൻ്റെ സ്ട്രെങ്ത്തിന് തന്നെ ഞാൻ ബിലീവ് ചെയ്തു, അത് കളിച്ചു. നന്നായി ബാറ്റ് ചെയ്തു എന്ന് വിനൂപ് പറഞ്ഞ രാഹുൽ പിയും നമ്മോടൊപ്പം ചേരുകയാണ്. രാഹുൽ, അഭിനന്ദനങ്ങൾ, നല്ല രണ്ട് ഇന്നിങ്സ്, രണ്ട് തമിഴ്നാടിനെതിരെ ഇപ്പോൾ ഇവിടെ, എന്ത് തോന്നുന്നു? വളരെയധികം സന്തോഷമുണ്ട്. കാര്യം രണ്ട് പിച്ചും കുറച്ചുകൂടെ ടേണറായിരുന്നു. അപ്പോൾ കുറച്ച് റണ് വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ബാറ്റ് ചെയ്യാൻ പോയപ്പോഴുള്ള നിമിഷങ്ങളിൽ ഈച്ച് ഓരോ റണ്ണും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു. അപ്പോൾ എത്രത്തോളം വിക്കറ്റിൽ സ്റ്റേ ചെയ്യാം, അതായിരുന്നു മനസ്സിൽ ഫുള്ള്. പിന്നെ ഡിഫെൻസീവ് ആകുമ്പോൾ കൂടുതലായിട്ട് വിക്കറ്റ്സ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എങ്ങനെ ലൂസ് ബോൾസ് എങ്ങനെ പണിഷ് ചെയ്യാം, എങ്ങനെ വിക്കറ്റ് സേവ് ചെയ്ത് കളിക്കാം എന്നുള്ളതായിരുന്നു മനസ്സിൽ ഫുള്ള്. അതെന്തായാലും നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട മത്സരങ്ങൾ ഹിമാചലിനും പഞ്ചാബിനെതിരെ വരുന്നു. ഇപ്പോൾ ഓപ്പണറായി തന്നെ മികച്ച പ്രകടനം നടത്താമെന്നുള്ള പ്രതീക്ഷയാണ്? ആ, പ്രതീക്ഷയുണ്ട്. അപ്പോൾ കളിച്ച രണ്ടും ടേണറാണ്. ഇപ്പോൾ ഇനി പഞ്ചാബ് ഹിമാചലും കുറച്ചുകൂടെ ഫാസ്റ്റ് ബോളിംഗ് വിക്കറ്റായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ പ്രിപ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇനിയുള്ള മാച്ചസിലും പെർഫോം ചെയ്തിട്ടുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാ അഭിനന്ദനങ്ങളും രാഹുൽ പി, അതോടൊപ്പം തന്നെ വിനൂപ് മനോഹരൻ. മികച്ച പ്രകടനം തുടരാൻ കഴിയട്ടെ നിങ്ങൾക്കും കേരള ടീമിനും. തുമ്പ സെൻറ്റ് സേവിയേഴ്സ് ഗ്രൗണ്ടിൽ നിന്ന് ജോബി ജോർജ്, ഏഷ്യാനെറ്റ് ന്യൂസ്.